ഹലോ ഹലോ ഡോക്ടർ അല്ലേ? ആ അതെ അതെ, ആരാ വിളിക്കുന്നേ? ആ ഡോക്ടർ, എന്റെ പേര് ടോണി എന്നാണ്, ഞാൻ കോട്ടയത്തു നിന്ന് വിളിക്കാം ഡോക്ടർ. ടോണി പറഞ്ഞു, ടോണി എന്തായിരുന്നു? ആ ഡോക്ടറെ, പിന്നെ ഈ ലോക്ക്ഡൌൺ കാലഘട്ടത്തിൽ മാനസിക സംഘർഷങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ വിളിക്കാൻ പറഞ്ഞൊരു പരസ്യമാണ്. അത് നമ്മൾ ചെയ്യുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ, ഇപ്പൊ ഈ സമയത്ത്, ഈ ലോക്ക്ഡൌൺ സമയത്ത് ഒത്തിരി മാനസിക ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഒരു സമയമാണല്ലോ. ഫോണിൽ വിളിച്ച് നിങ്ങളുടെ വിഷമങ്ങൾ പറയുകയും അതിനുള്ള പരിഹാരങ്ങളും കാര്യങ്ങളിലേക്കൊക്കെ പോവുകയും ചെയ്യുന്ന ഒരു 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 സംവിധാനം നമ്മൾ ഒരുക്കുന്നുണ്ട് കേട്ടോ. ടോണി പറഞ്ഞു പറഞ്ഞു, എന്ത് പറ്റി ടോണി? അത് ഡോക്ടറെ, ഇപ്പം ഞാൻ വിളിക്കുന്നു പറഞ്ഞാൽ എനിക്ക് വേണ്ടിയല്ലേ, നമ്മുടെ ഒരു വേണ്ടപ്പെട്ട ഒരാൾക്ക് വേണ്ടിയാണ്. ആണോ? എന്ത് പറ്റി? പുള്ളി ഈ ലോക്ക്ഡൌണിന്റെ നിർദ്ദേശങ്ങളൊക്കെ അതേ രീതിയിൽ തന്നെ പാലിച്ച് വളരെ ഭംഗിയായിട്ട് തന്നെ ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതെയോ? അങ്ങനെ ചെയ്യണമല്ലോ, നമ്മളെല്ലാരും അങ്ങനെ അങ്ങനെ തന്നെ കൃത്യമായിട്ട് ചെയ്താലേ ഈ പ്രശ്നങ്ങളൊക്കെ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അല്ലേ? അതെ അതെ, ഞങ്ങളെല്ലാരും തന്നെ അങ്ങനെയാണ്. പക്ഷെ ഇപ്പം ഡോക്ടറെ, ഇപ്പം ആകെപ്പാടെ ഒരു മാനസിക സംഘർഷമാണ് ഡോക്ടറെ. അതെന്താ വെച്ചാല്, ഇപ്പൊ ഈ പുള്ളിക്കാരൻ പറയുന്ന പറഞ്ഞാൽ ലോക്ക്ഡൌൺ കഴിഞ്ഞാലും പുള്ളിക്ക് ഇനി ജോലിക്ക് പോകാൻ താല്പര്യമില്ല എന്നുള്ളതാണ്. അയ്യോ, അതിപ്പോ എന്താന്ന് വെച്ചാൽ, ഇത്രയും നാള് നമ്മൾ ഇങ്ങനെ വീട്ടിലൊക്കെ ഇരുന്നിട്ട് പിന്നെ ജോലിക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ഒരു മടി നമുക്ക് തോന്നും. അല്ല, ഇത് അങ്ങനല്ല, ചെറിയ മടിയല്ല ഡോക്ടർ, ഞങ്ങൾ പരമാവധി പറഞ്ഞു നോക്കി. പക്ഷെ പുള്ളി അത് എന്തോ തീരുമാനിച്ച് ഉറപ്പിച്ച പോലെ, പുള്ളി ഇനി ജോലിക്ക് പോകുന്നില്ല എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ എന്നാ ചെയ്യുന്ന നടത്തില്ല ഡോക്ടർ, ആകെപ്പാടെ ഞങ്ങൾ ആകെപ്പാടെ സങ്കടത്തിലാണ്. അത് വലിയൊരു വലിയൊരു കഷ്ടമായി പോയല്ലേ. നമുക്ക് ഒരു കാര്യം ചെയ്യാന്നേ, നമ്മള് ഒന്നും ഒരു കാര്യം നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്, വീട്ടിലെല്ലാരും കൂടെ ഒരുമിച്ചിരുന്നിട്ട് ഒന്ന് സമാധാനപൂർവ്വം പുള്ളിയോടൊന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്താൽ ചിലപ്പം കാര്യങ്ങൾ തീരുമാനം. അല്ല, അതെല്ലാം ഞങ്ങൾ നോക്കി. കാരണം പക്ഷെ പുള്ളിയോട് ഇത് പറയും തോറും നമ്മുടെ സമാധാനം പോവാ ഡോക്ടറെ. കാരണം പുള്ളി ഈ ഒറ്റ കാര്യത്തിൽ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചോണ്ടിരിക്കുക, ഞാൻ ഇനി പോകില്ല ജോലിക്ക് എന്ന് പറയും. നമുക്ക് കൗൺസിലിംഗ് ചെയ്യാമല്ലോ. നമുക്കത് നമുക്ക് ആളോട് സംസാരിച്ച് ആളുടെ മനസ്സിന്റെ ഉള്ളറകളിലുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് മനസ്സിലാക്കി ആളെ ആ രീതിയിലേക്ക് നമുക്കൊന്ന് പ്രേരിപ്പിച്ചെടുക്കാനായിട്ട് സാധ്യത. നമ്മൾ അങ്ങനെയൊക്കെ ചെയ്യുന്നതാണ്. അല്ല, ഇത് ആരാ വിളിക്കുന്നത്? ഇപ്പം പുള്ളി എന്റെ അപ്പനാ. എന്റെ അപ്പെന്ന് പറയുമ്പം, അപ്പം എത്ര വയസ്സുണ്ട് പുള്ളിക്ക്? പുള്ളിക്ക് 7 വയസ്സ് കഴിഞ്ഞു. നല്ല സിമെന്റായിട്ട് ജോലിക്ക് പൊക്കോണ്ടിരുന്നാളാ ഡോക്ടർ. ഈ ലോക്ക്ഡൌൺ മുമ്പ് വരെ നല്ല ലോക്ക്ഡൌൺ മുമ്പ് വരെ എല്ല് മുറിയുന്ന രീതിയിൽ പണിയെടുത്തോണ്ടിരുന്നാളാ. പുള്ളി പെട്ടെന്ന് ഇങ്ങനെ ജോലിക്ക് പോകുന്നില്ല. പുള്ളിക്കൊരു കുടുംബം ഉള്ളതല്ലേ, കുട്ടികളൊക്കെ ഉള്ളതല്ലേ, പുള്ളി അത് ഓർക്കണ്ട്. അതെ, അതൊക്കെ ശരിയാണ്. പക്ഷെ അങ്ങനെ 7 വയസ്സ് എന്നൊക്കെ പറയുമ്പോ നമ്മളിപ്പോ നിങ്ങൾക്കൊക്കെ എന്തെങ്കിലുമൊക്കെ ഒരു പണിക്ക് പോയിക്കൂടെ? അല്ല ഡോക്ടറെ, ഞാനിപ്പോ എനിക്ക് ഈ 35 വയസ്സിനിടയ്ക്ക് ഞാൻ ഒരു പ്രാവശ്യം പോലും ജോലിക്ക് പോവാത്ത എനിക്ക് ഒരു എക്സ്പീരിയൻസ് ഇല്ല ഡോക്ടറെ. ചിന്തിച്ചു നോക്കി, അങ്ങനെ എന്നെ പെട്ടെന്ന് ഒരു ദിവസം ജോലിക്ക് ഇറക്കി വിട്ടിട്ട് ഇത്ര 7 വയസ്സിന്റെ എക്സ്പീരിയൻസ് ഉള്ള ആള് കരയ്ക്കകത്ത് കയറിയിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് എന്തൊരു എന്റെ ഒരു മാനസിക സംഘർഷം ഡോക്ടർ ഒന്ന് ആലോചിച്ച് നോക്കി ഡോക്ടർ. അല്ലല്ല, മാനസിക സംഘർഷമൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്, അത് ശരി തന്നെ. പക്ഷെ എന്നാലും നിങ്ങൾ കൂടെ എന്നാലും ഇത്രയും പ്രായമുള്ള ഒരാളെ ഒക്കെ പണിക്ക് വിട്ട് നിങ്ങൾ പോവാ ജോലിക്ക് പോകാതിരിക്കാന്ന് ഒരു ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായി. അല്ല, പ്രായം ഇപ്പം അല്ല, അത് വലിയ പ്രായമല്ല പുള്ളി ജോലിക്ക് പോയിക്കൊണ്ടിരുന്ന. അല്ല, എന്നാലും നമ്മൾ നോക്കുമ്പോൾ ഇപ്പത്തെ കാലഘട്ടത്തിൽ 7 വയസ്സുള്ള നിങ്ങൾ 35 വയസ്സുള്ള മക്കളൊക്കെ ഉള്ളപ്പോൾ ഡോക്ടർ പ്രായം കുറഞ്ഞ എന്റെ ഒരു കുഞ്ഞമ്മയുണ്ട്, ഒരു 65 വയസ്സേ ഉള്ളൂ. പുള്ളിക്കാരിയെ വിട്ടാലോ?